ഞാൻ അവളുടെ വിരലുകളിൽ സ്പർശിച്ചു അതേ മിന്നൽ അതേ പൊള്ളൽ എന്നെ ഞെട്ടിച്ചുകൊണ്ട് അവളെൻ്റെ വിരലുകൾ കൂട്ടി മുറുക്കി പിടിച്ച് പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു സ്നേഹം നിരൂപാധികം എന്ന വാക്ക് ഞാൻ അന്നാണ് പരിശീലിച്ചത് അതും നിരൂപാധിക സ്നേഹമെന്ന അവളുടെ രണ്ടാമത്തെ പറച്ചിലിൽ നിന്നും എന്താണ് നിരൂപാധികം ഉപാധികളൊന്നുമില്ലാതെ അത്രയും സ്വതന്ത്രമായ സ്നേഹം ഞാനും അവളോടായി പറഞ്ഞു അതെ നിരൂപാതിക പ്രേമം അപ് മാർക്കറ്റ് ഫിക്ഷൻ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ആദ്യത്താൾ മുതൽ അവസാന താൾ വരെ പ്രണയം നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന ഒരു നോവൽ ബിനീഷ് പുതുപ്പണത്തിൻ്റെ പ്രേമനഗരം തൻ്റെ നാൽപ്പതുകളിലെത്തി നിൽക്കുന്ന ഭാര്യയും ഒരു മകളുടെ അമ്മയുമായ നീലുവും മുപ്പത്തിമൂന്നുകാരനായ മാധവും തമ്മിലുള്ള അനശ്വര പ്രണയത്തിലൂടെ നിരൂപാതിക സ്നേഹത്തിൻ്റെ പൊരുൾ തേടുന്ന നോവൽ മലയാളികളുടെ സദാചാര നയങ്ങൾക്കും പൊതുബോധത്തിനും നിരയേൽക്കുന്ന കനത്തൊരു പ്രഹരമാണ് കേരളത്തിൽ നടന്ന പാരമ്പര്യവും പാരമ്പര്യ നിഷേധവും തമ്മിലുള്ള വെല്ലുവിളികളും സംഘർഷവും എല്ലാം ഈ പ്രണയയാത്രയിൽ കടന്നു വരുന്നുണ്ട് ഒരാൾ തന്നെ മറ്റൊരാളായി തീരുന്ന അതുതന്നെ ലോകമായി തീരുന്ന രതി മറികടന്ന് ധൃതി അസ്തമിച്ച സ്നേഹം പരസ്പരം ജീവവൈദ്യുതി കടത്തി നിരന്തരം പ്രകാശിപ്പിക്കുന്ന തേജോരവുമായി അവർ മാറുന്നു ഞാനും നിങ്ങളുമടങ്ങുന്ന സമൂഹം ഒരിക്കലും അംഗീകരിക്കാൻ ഇടയില്ലാത്തൊരു പ്രണയത്തെ വളരെ മനോഹരമായി എഴുത്തുകാരൻ നമുക്ക് മുൻപിൽ എഴുതി വയ്ക്കുന്നുണ്ട് വായനയിലൂടെ മാത്രം വെളിവാകുന്ന സൗന്ദര്യം ഒളിപ്പിക്കുന്ന ഒറ്റയിരുപ്പിൽ വായിച്ചു തീർക്കാവുന്ന ഒരു പുസ്തകം ഇനിയൊരു ഋതു പിറക്കിൽ നിതുപോലെ നാം പരസ്പരം തൊട്ടമാത്രയിൽ പൂത്തുലഞ്ഞ പ്രപഞ്ചം എന്ന പോലെ